സഹോദരങ്ങളെ, ഈ അഖീദ, ഈ വിശ്വാസം, അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ നരകം എനിക്കതിന് പേടിയില്ല, സ്വർഗം എനിക്കത് ആവശ്യമൊന്നുമില്ല, ഞാനത് പ്രതീക്ഷിച്ചുകൊണ്ടല്ല, എനിക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് എന്നെ നയിക്കുന്നത് എന്ന ഈ അഖീദ സൂഫികളെ നയിച്ചത് തനിച്ച നിരീശ്വരവാദത്തിലേക്കാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ, ഉലമാക്കൾ പറയപ്പെട്ട വാക്കുകളിലൊന്നാണ്, മൻ അബദല്ലാഹ ബിൽ ഹുബ്ബി വഹ്ദഹു ഫഹുവ സിന്ദീഖ്. ആരെങ്കിലും അള്ളാഹുവിനെ ഞാൻ സ്നേഹം കൊണ്ടും മാത്രമാണ് ആരാധിക്കുന്നത് എന്ന് പറയുന്നു എങ്കിൽ അവൻ സിന്ദീഖാണ്, നിരീശ്വരവാദിയാണ്. ആരെങ്കിലും അള്ളാഹുവിനെ ഭയം കൊണ്ടും മാത്രമാണ് ആരാധിക്കുന്നത് എങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, അവൻ ഖവാരിജുകളിൽപ്പെട്ടവനാണ്. എന്താ ഖവാരിജുകളുടെ വിശ്വാസം? അള്ളാഹു ഒരു തെറ്റും പുറത്തു നൽകൂല, വൻപാപങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇവന് ഇസ്ലാമിൽ തന്നെ പുറത്തു പോകും എന്ന് വിശ്വസിക്കുന്നവരാണ് ഖവാരിജികൾ. എന്താണ് ആ വിശ്വാസത്തിലേക്ക് അവരെ എത്തിച്ചത്? അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി, അതിനോടൊപ്പം അവർക്ക് പ്രതീക്ഷ ഉണ്ടായില്ല. വമൻ അബദല്ലാഹ ബിർറജാഇ വഹ്ദഹു ഫഹുവ മുർജി. ആരെങ്കിലും അള്ളാഹുവിനെ പ്രതീക്ഷ കൊണ്ട് മാത്രം ആരാധിച്ചാൽ അവന് മുർജി ആണ്. മുർജി എന്ന് പറഞ്ഞാൽ എന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, അള്ളാഹുക്ക് പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. വമൻ അബദല്ലാഹ ബിൽ ഹുബ്ബി വൽ ഖൗഫി വറജാഇ ഫഹുവൽ മുവഹ്ഹിദ്. ആരെങ്കിലും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടും അവനെ ആരാധിച്ചാൽ അവനാണ് മുവഹ്ഹിദ്. സൂഫികൾ അവരുടെ വാക്കുകൾ നിങ്ങൾ എടുത്തു പരിശോധിച്ചാൽ ഈ പറഞ്ഞത് തെളിയിക്കുന്ന അനേകം വാക്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അൽ ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ നഖ്ശബന്ദിയ തരീഖത്തിലെ പ്രധാന ആളുകളിൽ ഒരാളാണ് അബൂ യസീദ്. ഷെയ്ഖാണ് വലിയാണെന്ന് പറയപ്പെടുന്ന ആളാണ് അബ്നുൽ ജൗസി റഹിമഹുല്ലാ. ഇയാളുടെ വാക്കുകളിൽ ഒന്ന് ഇപ്രകാരമാണ് നിവേദനം ചെയ്തത്. അയാൾ പറഞ്ഞു, ലഖദ് വദിത്തു അൻ ഖാമത്തിൽ ഖിയാമ, അന്ത്യനാൾ സംഭവിക്കണമെന്ന ആഗ്രഹത്തിലാണ് ഞാനുള്ളത്. ഹത്താ അൻസിബ ഖൈമതി അലാ ജഹന്നം, എന്തിനാണ് അന്ത്യനാൾ സംഭവിച്ചാൽ ഞാൻ ഉടനെ പോയി നരകത്തിന് മുകളിൽ എൻ്റെ കൂടാരം കെട്ടും. അപ്പോൾ ഒരാൾ ചോദിച്ചു, ലിമദാക അബാസ് യസീദ്, എന്തിനാണ് നിങ്ങൾ അവിടെ പോയി കൂടാരം കെട്ടുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഇന്നി അഅലമു അന്ന ജഹന്നമ ഇദാ റഅത്നി തഖ്മുജ്, നരകം എന്നെ കണ്ടു കഴിഞ്ഞാൽ അതിലെ തീയൊക്കെ അണഞ്ഞു പോകും. ഇതൊക്കെ വലിയ നിരീശ്വരവാദം എന്താണ്? ഫഅകൂന റഹ്മതൻ ലിൽ ഖൽഖ്, അതിലൂടെ ഞാൻ സൃഷ്ടികൾക്കെല്ലാം കാരുണ്യമായി മാറും. ഈ അഖീദയാണ് തരീഖത്തിൻ്റെ കിതാബുകളിൽ പഠിപ്പിക്കപ്പെടുന്നത്. ഈ അഖീദയാണ് തരീഖത്തിൻ്റെ മജ്ലിസുകളിൽ പഠിപ്പിക്കപ്പെടുന്നത്. അവരിൽ ചിലർ പറഞ്ഞു, അല്ലാഹുമ്മ ഇൻ കാന ഫീ സാബിഖി ഇൽമിക അന്നക തുഅദ്ദിബു അഹദൻ മിൻ ഖൽഖിക ബിന്നാർ, അല്ലാഹുവേ നിന്റെ സൃഷ്ടികളിൽ ആരെയെങ്കിലും നീ നരകം കൊണ്ട് ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഫഅദ്ദിം ഖിൽഖതി, നീ എൻ്റെ സൃഷ്ടിപ്പ് വലുതാക്കണം, എൻ്റെ വലുപ്പം വർദ്ധിപ്പിക്കണം, എന്നെ നരകത്തിലിട്ടാൽ വേറെ ആൾക്കും കയറാൻ പറ്റാത്ത രൂപത്തിൽ എൻ്റെ ശരീരത്തെ നീ വലുതാക്കണം, ഞാൻ അവർക്ക് വേണ്ടി ഈ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊള്ളാം. തരീഖത്തിൻ്റെ കിതാബുകളിലെ അഖീദയാണിത്. ഈ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളിലേക്ക് മനോഹരമായ തലക്കെട്ടുകളിലൂടെ കയറ്റിവിടാൻ ശ്രമിക്കുന്ന അഖീദയാണിത്. ഖുർആൻ എവിടെ ഇതിൽ, ഹദീസ് എവിടെ ഇതിൽ, സലഫുകൾ എവിടെ ഇതിൽ, ഇമാമിങ്ങൾ എവിടെ ഇതിൽ? അവർക്കാർക്കും പരിചയമില്ലാത്ത അഖീദയാണിത്. ഈ കാലഘട്ടത്തിൽ സ്നേഹത്തിൻ്റെ പേര് പറഞ്ഞ് ഇഷ്ഖിൻ്റെയും ഹുബ്ബിൻ്റെ മജ്ലിസെ ഇഷ്ഖ് എന്നാണ് ഇത്തരം സദസ്സിൻ്റെ പേരെന്നെ. ഇത്തരം സദസ്സുകളിലേക്ക് ജനങ്ങളെ വിളിച്ചു പഠിപ്പിക്കുന്നത് ഈ അഖീദയാണ്. യഥാർത്ഥത്തിൽ ഇവർ സിന്ദീഖുകളാണ്. ദീനിൽ വിശ്വാസമില്ലാത്ത അള്ളാഹുവിൻ്റെ ദീനിനെ തകിടം മറിക്കുന്ന, ഹലാൽ ഹറാമുകളെ നശിപ്പിക്കുന്ന ആളുകൾ. അതുകൊണ്ടാണ് ഇവരുടെ ശേഖന്മാരെ നിങ്ങൾ നോക്കിക്കോളൂ, നിസ്കരിക്കാനുണ്ടാവില്ല. ഒന്നല്ലെങ്കിൽ പറയും, ഞാൻ നിസ്കരിക്കാത്തത് ഇപ്പോൾ ഞാൻ മക്കയിൽ നിസ്കരിച്ചിട്ടുള്ളൂ. ഏത് സുബൈക്കോ അതിനടുത്ത് പോയിട്ട് അല്ലേ ഉസ്താദെ എൻ്റെ നിസ്കരിക്കാൻ കാണായിരുന്നു, ഞാൻ ഇപ്പം മക്കയിൽ നിസ്കരിച്ചിട്ടുള്ളൂ. സുബൈ ഇവിടുത്തെ സമയത്തിലല്ലല്ലോ അവിടെ ഉള്ളത്, പിന്നെ എങ്ങനെ സുബൈ അവിടെ പോയി നിസ്കരിക്കുക ഈ സമയത്ത്? ഇവിടുത്തെ സമയം അവിടുത്തെ സമയം വ്യത്യാസമല്ലേ? കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ ഒരാൾ ഇത് ചിന്തിക്കണ്ടേ? അതല്ലെങ്കിൽ അവൻ പറയും, എനിക്ക് 40 തടി ഉണ്ട്, അതിൽ ബാക്കി 39 തടി നിസ്കരിക്കാൻ. ജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന തടി മാത്രം ഒരിക്കലും നിസ്കരിക്കൂല, ഈ ബാക്കി 39 തടി നിസ്കരിച്ചാലും. നോക്കൂ, നിസ്കാരവും ഇബാദത്തുകളും ഇവർ ഏത് രൂപത്തിലാണ് നശിപ്പിച്ചത് എന്ന് നിങ്ങൾ നോക്കുക. അവർ പറഞ്ഞു കൊടുക്കും, ഇതാ ഇതിലൊന്നും കാര്യമില്ല, ഇതൊക്കെ വെറും പൊള്ളയാണ്, സൂഫി അഖീദയിൽപ്പെട്ടതാണ്. ദീൻ എന്നാൽ ലുബും കുഷൂറുമുണ്ട്. ലുബ് എന്ന് പറഞ്ഞാൽ ഉൾക്കാമ്പാണ്, കുഷൂർ എന്ന് പറഞ്ഞാൽ പുറന്തോടാണ്. നിങ്ങളൊക്കെ പുറന്തോടിൽ തപ്പുന്നവരാണ്, നിസ്കരിക്കുന്ന നോമ്പെടുക്കുകയും ചെയ്യുന്നവർ. ഞങ്ങളിതാ ഉൾക്കാമ്പിലേക്ക് ഇറങ്ങിയവരാണ്. ഉൾക്കാമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അവന് തോന്നിയതുപോലെ ജീവിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അഖീദ മുസ്ലിമീങ്ങളിലേക്ക് കടന്നു വന്നാൽ അതുണ്ടാക്കുന്ന അപകടം അവരുടെ ദീനിനെ പൂർണ്ണമായി നശിപ്പിക്കലായിരിക്കും. പക്ഷേ ജനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇത് നിസ്സാരമായി എടുക്കുകയാണ്. എന്നാൽ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതായി കാണാം, ഇക്കൂട്ടർ യഥാർത്ഥത്തിൽ നിരീശ്വരവാദികളാണ് എന്നതിനോടൊപ്പം അവർ പറയുന്ന വാക്കുകളിൽ പോലും അവർക്ക് സത്യസന്ധത ഉണ്ടാവുകയില്ല. അല്ലേ, നരകം അതിലെ ശിക്ഷ ഞാൻ സഹിച്ചോളാം, അതെനിക്ക് പേടിയില്ല, സ്വർഗം എനിക്ക് വേണ്ടതില്ല എന്നൊക്കെ പറയുന്ന ഇത്തരക്കാർ
അവർക്കൊരു ചെറിയ അസുഖം ബാധിച്ചാൽ അവൻ്റെ അവസ്ഥ നീ കാണണം. ദുനിയാവിലുള്ള ചെറിയ അസുഖം നിരകെ അവിടെ കിടക്കുന്നു. ദുനിയാവിലൊരു ചെറിയ അസുഖം അവന് ബാധിച്ചാൽ, പണ്ഡിതന്മാരിൽ ചിലർ ഇത്തരക്കാരുടെ അങ്ങനെയുള്ള ചില സംഭവങ്ങൾ പറഞ്ഞു. അബൂ സുലൈമാൻ അദ്ദാറാനി സൂഫികൾ വലിയ നേതാവായി പറയുന്ന ആളാണ്. ഇയാൾ പറഞ്ഞിരുന്നു, ഖദ് ഉഅതീതു മിന അർറിദ നസീബൻ ലൗ അൽഖാനി ഫിന്നാർ ലകുന്തു റാദിയ. അയാൾ പറഞ്ഞിരുന്നു, എനിക്ക് അള്ളാഹുവിന്റെ ഏത് പ്രവർത്തനവും തൃപ്തിയുള്ളതാണ്, എന്നെ അവൻ നരകത്തിലിട്ടാൽ വരെ എനിക്കത് തൃപ്തിയാണ്. കേട്ടാൽ എന്താലേ മനോഹരമായ വാക്ക്, അള്ളാഹുവിലുള്ള തൃപ്തി അവൻ്റെ എന്താ വലുപ്പം. ഇയാൾക്ക് അവസാനം മൂത്രവാർച്ച എന്തൊരു അസുഖം ബാധിച്ചു. അയാൾ പറഞ്ഞു, ഇല്ലം യുആഫിനി വഇല്ലാ ഖദ് കഫർത്, ഒന്നല്ലെങ്കിൽ അള്ളാഹു എൻ്റെ ഈ രോഗം മാറ്റി തരട്ടെ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം മുസ്ലിമായി ഇസ്ലാമൊക്കെ ഉപേക്ഷിച്ച് കാഫറാവും. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് ഇത്ര ഹഖാണ്. വമിനൻ നാസി മൻ യഅബ്ദുല്ലാഹു അലാ ഹർഫ്, ഒരറ്റത്തിരുന്ന് അള്ളാഹുവിനെ ആരാധിക്കുന്ന ചില ആളുകളുണ്ട്. അവനല്ല നന്മയും ലഭിച്ചാൽ അവനിതിൽ തുടരും. അവനെന്തെങ്കിലും പ്രയാസം ബാധിച്ചാൽ അവൻ ദീനിനെ എല്ലാം ഉപേക്ഷിച്ച് പുറത്തു പോകും. ഈ തനിച്ച നിരീശ്വരവാദമാണ് തരീഖത്തിൻ്റെ സൂഫിയത്തിൻ്റെ പേരിൽ മുസ്ലിമീങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതിന് കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഇപ്പോൾ വ്യാപകമാണ്. സൂഫിയത്ത് എന്ന് പറഞ്ഞാൽ എന്തോ മനോഹരമായ ഇസ്ലാമിൻ്റെ സുവർണ കാലഘട്ടമാണ് എന്നാണ് ജനങ്ങൾ ധരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നിങ്ങളുടെ അഖീദയെ സംരക്ഷിക്കുക. ഈ പറഞ്ഞ വിശ്വാസങ്ങൾ മുസ്ലിമീങ്ങളിലേക്ക് കടത്തിക്കൂട്ടപ്പെട്ടാൽ നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ ചുറ്റുപാടുമുള്ളവർ ഈ ദീനിൽ നിന്ന് വഴിദൂരം അകലേക്ക് പോകുമെന്ന ബോധ്യവും തിരിച്ചറിവും നമുക്കുണ്ടാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദലാലത്തുകളിൽ നിന്നും മുസ്ലിം ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.